സൗഹൃദത്തിനപ്പുറം ചില ആത്മബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകാം ഇതുപോലെ ഒരു സോൾമേറ്റ്, ബെസ്റ്റി എന്നൊക്കെ പറയാവുന്ന ഒരാൾ അല്ലെങ്കിൽ കൂടുതൽ പേര്. അവര് നമ്മുടെ റിയൽ നെയിം ഒരിക്കലും വിളിക്കില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെറികളാവും മിക്കപ്പോഴും നമ്മളടി വിളിക്കും. ഒരുപക്ഷെ സ്നേഹം കൂടുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിം വെച്ച് നമ്മെ വിളിക്കും. മറ്റു ഫ്രണ്ട്സിന്റെ ഇടയിൽ മാക്സിമം നമ്മെ വെറുപ്പിക്കും, ബട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഒടുക്കത്തെ ഇഷ്ടം. മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു പുറമേ ചിരിച്ച് ഉള്ളിലൂടെ നല്ല കിഡു പണി കൊടുത്തിരിക്കും. നമ്മുടെ കൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ കൂടുതൽ ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ കണ്ട് ചങ്ക് പിടഞ്ഞിട്ടാണെങ്കിലും സഹിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഈ കാര്യം പറഞ്ഞ് ചുമ്മാ സെന്തി അടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നത് കണ്ടാൽ സഹിക്കില്ല. നമ്മൾ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടാൽ പോലും പെട്ടെന്ന് സങ്കടം വരും. മറ്റു കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മൈൻഡ് ചെയ്തെന്ന് പോലും വരില്ല. പക്ഷെ ഒരു 10 സെക്കൻഡ് കൂടുമ്പോഴും നമ്മുടെ കണ്ണുകൾ അവരെ ഒന്ന് കണ്ണോടി നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കൂടെ കാര്യം എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ വീണ്ടും ഹാപ്പിയാ. സങ്കടം വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ മുഖമാണ്. ക്ലാസ്സിലെത്തിയാൽ ആദ്യം നമ്മുടെ കണ്ണുകൾ ആദ്യം തിരയുന്നത് അവരെയാണ്. നമുക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. തമ്മിൽ വഴക്കിടാത്ത ദിവസങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പിണങ്ങി നടക്കുമ്പോഴും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഫുഡടിക്കുമ്പോഴും നീ കേൾക്കുന്നില്ല കഴിച്ചു എന്ന് ചോദിച്ചിരുന്നു. ഒരു കാരണവുമില്ലാതെ വെറുതെ അടിയുണ്ടാക്കും. 1000 തവണയാണെങ്കിലും സോറി പറഞ്ഞ് പുറകെ നടക്കും. അങ്ങനെ കൊറേ ദിവസം തെറ്റി മിണ്ടുമ്പോഴുള്ള ഒരു സന്തോഷം അതിനകത്തിലുണ്ടാവില്ല. ചെറിയ സങ്കടങ്ങൾ പറഞ്ഞ് വെറുതെ കൊഞ്ചി കുറ്റപ്പെടുത്തി. നമ്മുടെ ദേഷ്യവും സങ്കടവും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ അവരാകും. നമുക്ക് വേണ്ടി എത്രത്തോളം താഴ്ന്നു തരാനും ഒരു മടിയും കാണിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താഴ്ന്നത് നമ്മുടെ മുമ്പിലാകും. ഉമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തത് വരെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ സകല പെണ്ഡിതങ്ങളും അവർക്കറിയാം. അവർ ക്ലാസ്സിൽ ഒരു ദിവസം ലീവായ അന്നത്തെ ദിവസം പോയി. അവരുടെ കൂടെ 1 സെക്കൻഡ് ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ 1 മണിക്കൂർ ഇരുന്നാൽ പോലും കിട്ടില്ല. ഒരു കാര്യമില്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബർഡേക്ക് കൃത്യം 12 മണിക്ക് തന്നെ വിഷ് ചെയ്യണം. അവർക്ക് വേണ്ടി എത്ര പണം ചെലവഴിച്ചാൽ കണക്ക് വെക്കില്ല. അവർ തമാശക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതൊപ്പം നടന്നു എന്ന് ചോദിച്ചാൽ മതി. പറയാതെ തന്നെ നമ്മുടെ മനസ്സ് വായിക്കും, നമ്മുടെ സങ്കടങ്ങൾ എന്താണെന്ന് ഇങ്ങോട്ട് പറയും. ആരൊക്കെ തേച്ചിട്ട് പോയാലും അവസാനം വരെ കൂടെ നിൽക്കാൻ അവരെയുണ്ട്.